കർണാടകയിലെ ഗ്രാമമായ കോകിലപന്നയിലെ വീഥിയിലൂടെ നടന്നു പോകുന്ന വലിയ മുതലയുടെ ദൃശ്യമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നത്. ഒട്ടേറെ പേർ ഇത് പോസ്റ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്തതോടെ മുതല ഇന്റർനെറ്റിലെ താരമായി. പേടിച്ച് സംസാരിക്കുന്നതും ഒരു നായ മുതലക്കെതിരെ നിർത്താതെ കുരയ്ക്കുന്നതും വീഡിയോയിൽ കാണാം. എന്നാൽ മുതല ഇതൊന്നും കൂസാതെ നടപ്പ് തുടർന്നു. ഒടുവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി മുതലയെ പിടിച്ച് നദിയിലൊഴുക്കിവിട്ടതോടെ ഗ്രാമത്തിനെ കിടിലം കൊള്ളിച്ച മുതല മാർച്ചിന് പരിസമാപ്തിയായി. വന്യജീവി മേഖലയായ ഡാൻഡരിയിൽ ഉൾപ്പെടുന്ന ഗ്രാമമാണ് കോകിലപന്ന. ഗ്രാമത്തിന് സമീപം ഒഴുകുന്ന കാളി നദിയിൽ നിന്നാണ് മുതല എത്തിയതെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കാളി നദിയിൽ മുതലകളുടെ ആധിക്യമുണ്ടെന്ന് പ്രദേശത്തിന്റെ ചുമതലയുള്ള ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറായ രാമു ഗൌഡ പറഞ്ഞു. ചിലപ്പോഴൊക്കെ ഇവ നദിയിൽ നിന്ന് കരകയറി ഗ്രാമങ്ങളിലേക്ക് എത്താറുണ്ടെങ്കിലും ഇത് വളരെ അപൂർവമാണ്. പുലർച്ചെ 7:30 മുതലയുടെ സന്ദർശനമുണ്ടായതെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഗ്രാമവാസികളിൽ ഒരാൾ ഇതിനെ കാണുകയും ഉടൻ തന്നെ നാട്ടുകാരെ ബഹളം വച്ചറിയിക്കുകയും ചെയ്തു. കാളി നദിയുടെ സമീപ ഗ്രാമമാണെങ്കിലും കോകിലപന്നയിൽ ആരും തന്നെ ഇതുവരെ മുതലയെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്രതീക്ഷിതമായി എത്തിയ ക്ഷണിക്കാത്ത അതിഥിയെ കാണാൻ നാട്ടുകാർ തടിച്ചുകൂടി. വീഡിയോയും എടുത്തു. നാട്ടുകാർ കണ്ടിട്ടില്ലെങ്കിലും മേഖലയിൽ മുതലകൾ ഉൾപ്പെടുന്ന മൂന്നാമത്തെ സംഭവമാണിതെന്നാണ് വനംവകുപ്പിന്റെ ഭാഷ്യം. കഴിഞ്ഞ മാസങ്ങളിൽ നദിക്കരയിൽ വെച്ച് ഒരാടിനെ മുതല ആക്രമിച്ചിരുന്നു. രണ്ടാം തവണ വനംവകുപ്പിന്റെ ഒരു ചെക്ക് പോസ്റ്റിലേക്കും മുതല സന്ദർശനം നടത്തി. എന്തിനാണ് മുതല എത്തിയതെന്ന കാര്യം അജ്ഞാതമാണ്. ചിലപ്പോൾ ഭക്ഷണം തേടിയാകാം, അല്ലെങ്കിൽ ഫ്രീയായി അല്പം സൂര്യപ്രകാശമേറ്റ് സൺബാത്തിങ് നടത്താനായിരിക്കാം. ചിലപ്പോഴൊക്കെ മുതലകൾ ഇങ്ങനെ ചെയ്യാറുമുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.